ജലപിശാച്. അച്ഛനാണ് ജലപിശാച്. അയാൾ ഭാര്യയുടെ ഒപ്പമാണ് താമസിക്കുന്നത്. എനിക്ക് ആളെ കണ്ട ഓർമ്മ കൂടിയില്ല. ഒരിക്കലെങ്ങോ പണ്ടെങ്ങോ ബാല്യത്തിൻ്റെ ദിവസങ്ങളിലെങ്ങോ ഒരു ദിവസം ഒരു സന്ധ്യ മുതൽ പിറ്റേന്ന് പ്രഭാതം വരെ, ഓ അതൊന്നും ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞുകൂടാ. അന്ന് അമ്മൂമ്മ എന്നെ അമ്മയുടെ മുറിയിൽ നിന്നെടുത്തു കൊണ്ടുപോയി. മുറി മാറിക്കിടുന്നതിന് ഞാൻ കരഞ്ഞു, ദേഷ്യപ്പെട്ടു. ഒടുവിൽ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് തല്ലുകിട്ടുകയും ചെയ്തു. അതൊരിക്കൽ. പിന്നെ കഴിഞ്ഞയാഴ്ച അമ്മ വിളിച്ചു പറഞ്ഞു, മോനെ പോയി ഒന്ന് കാണണം, കണ്ട് അനുഗ്രഹം വാങ്ങണം. എന്തിനാണമ്മേ? ഞാൻ ചോദിച്ചു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. എന്തു ഞാൻ പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്? മോനാണെന്ന് പറഞ്ഞാൽ മതി. പാർവതിയാരുടെ മരുമോനാണെന്ന് പറഞ്ഞാൽ ആളെ മനസ്സിലായിക്കോളും. മഞ്ഞുമാറിത്തുടങ്ങുന്ന ഒരു കറുത്ത റോഡിന്മേലൂടെ ഉരുണ്ടുപോയ കാറിൽ ഞാനിരുന്നു. സുഹൃത്ത് ഇടയ്ക്കിടെ കഥകൾ പറഞ്ഞു. പണ്ടു വിലസിയിരുന്ന ഗ്രാമങ്ങളിൽ അവൻ്റെ ഓർമ്മകൾ തിളങ്ങി. ഇവിടെ ഒരു വീടുണ്ട്, എവിടെയാണെന്ന് ഓർമ്മയില്ല. അസലൊരു പെൺകുട്ടി. അച്ഛനും അച്ഛൻ്റെ ഭാര്യയും അവരുടെ മക്കളും കൂടി താമസിക്കുന്നത് എട്ടുകെട്ടും പടിപ്പുരയും തൊഴുവവും ഉരൽപ്പുരയും എല്ലാമുള്ള ഒരു കൊട്ടാരത്തിലാണ്. കഴുത്തിൽ സ്വർണ്ണച്ചെയിനും മാറിൽ പൂണുനൂലും വെണ്ണയുടെ ശരീരവുമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് അപരിചിത ഭാവത്തിൽ നോക്കി നിന്നു. എന്നോളം പ്രായമുണ്ടാവും. സുന്ദരമായ മുഖം. അച്ഛൻ്റെ വീട്ടിലുള്ള പഴയ പടത്തിൻ്റെ പരിഷ്കരിച്ച ഒരു പതിപ്പ്. മനസ്സിലായില്ല. പുറംതിക്കോയ്ക്കലെ പാർവതിയാരുടെ മരുമോനാണ്. ചെറുപ്പക്കാരൻ്റെ മുഖത്ത് പെട്ടെന്ന് വെളിച്ചം പരന്നു. ഞാൻ പേര് പറഞ്ഞു. ഓ, അയാളുടെ സ്വരം ഉയർന്നു. കേട്ടിട്ടേ ഉള്ളൂ, ഇതേവരെ കാണാൻ പറ്റിയിട്ടില്ല. വരൂ വരൂ. എൻ്റെ ചേട്ടനോ അനിയനോ ആയ ആ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ ഞാൻ പൂമുഖത്തേക്ക് കയറി. സുഹൃത്ത് പടികളിൽ ചെരുപ്പൂരിയിട്ടു. ഞാനും അകത്തേക്ക് പോയ ചെറുപ്പക്കാരൻ അകത്ത് ബോംബ് പൊട്ടിച്ചു. ബഹളങ്ങൾ കേട്ടു. സ്ത്രീകളുടെ അടക്കി പിടിച്ച സംസാരങ്ങൾ, വാതിൽ ദ്വാരങ്ങളിൽ കണ്ണുകൾ. ചെറുപ്പക്കാരനോടൊപ്പം വേറെയും ചെറുപ്പക്കാർ പുറത്തേക്ക് ഒഴുകി വന്നു. ഞാൻ എല്ലാവരെയും കൗതുകത്തോടെ നോക്കിയിരുന്നു. ഫോട്ടോയുടെ അല്പം മാത്രം വ്യത്യാസമുള്ള പതിപ്പുകൾ. സുമുഖന്മാരായ ചേട്ടന്മാർ, അനിയന്മാർ. ആദ്യം വന്നയാൾ അടുത്തു വന്നിരുന്നു. എവിടെയായിപ്പോ? അവിടെ എന്തെടുക്കുന്നു? ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. കേൾവിക്കാർ നിരവധി. അയാൾ കോൺപൂരിലാണ്, മെഡിസിനിൽ ഉപരിപഠനം നടത്തുന്നു. മിക്കവാറും 6 മാസത്തിനുള്ളിൽ പഠിപ്പു തീർന്ന് മടങ്ങാം. ഇപ്പോൾ 1 ആഴ്ചത്തെ ലീവിൽ വന്നതാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ആ വിവരം അച്ഛനെ അറിയിച്ച് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അടുത്ത ആഴ്ചയാണ് വിവാഹം. അച്ഛനെവിടെ? ഞാൻ ചോദിച്ചു. അച്ഛൻ കുളിക്കുകയാണ്, മാധവൻ പറഞ്ഞു. കാപ്പി വന്നു, പലഹാരം വന്നു, കൈ കഴുകി. സിഗരറ്റ് കൊളുത്തണോ വേണ്ടയോ എന്ന് സംശയിച്ചപ്പോൾ മാധവൻ പറഞ്ഞു, വലിച്ചോളൂ. അച്ഛൻ കാണേ ഞങ്ങൾ ആരും അതൊന്നും ചെയ്യാറില്ലെന്നേ ഉള്ളൂ. അനിയന്മാരും ചേട്ടന്മാരും അകത്തേക്ക് വലിഞ്ഞു. ഞാനും സുഹൃത്തും മാധവനും മാത്രം പൂമുഖത്ത് അവശേഷിച്ചു. ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ കുളി കഴിഞ്ഞില്ലേ? അത് പറഞ്ഞാൽ വലിയ രസമാണ്. മാധവൻ ചിരിച്ചു. അതിരാവിലെ, അതായത് 5 മണിക്ക് അച്ഛൻ കുളത്തിലിറങ്ങും. കുളിപ്പിക്കാൻ ഒരാളുണ്ട്. 11:30 വരെ അച്ഛൻ വെള്ളത്തിൽ കിടക്കും. പിന്നെ വന്ന് കാപ്പി കുടിക്കും. കൂടെ ഒരു പടല പഴമെങ്കിലും നിർബന്ധമാണ്. പിന്നെ മയക്കം. 2 മണിയാകുമ്പോഴേക്ക് വെയിൽ മൂക്കും. അച്ഛൻ ഉണർന്ന് വീണ്ടും വെള്ളത്തിലിറങ്ങിക്കിടക്കും. 6 മണിക്ക് കരയ്ക്കു കയറി ഊണ് കഴിക്കും. സദ്യ. 8 മണിവരെ വിശ്രമിക്കും. ഒറ്റയ്ക്കങ്ങനെ ആരോടും ഒന്നും മുരിയാടാതെ കിടക്കും. 8 മണിക്ക് വീണ്ടും കുളിക്കും. പാതിരയാകുമ്പോൾ കരയ്ക്കു കയറി നേരെ പോയി ഉറങ്ങും. ഞാൻ കൗതുകപൂർവ്വം കേട്ടിരുന്നു. വരൂ, അച്ഛൻ താമസിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം, മാധവൻ പറഞ്ഞു. ഞങ്ങൾ മുറ്റത്തിറങ്ങി. വിശാലമായ പറമ്പ്. വീട്ടിനെ വലം വെച്ച് വേറൊരു ഭാഗത്തെത്തണമെങ്കിൽ ഫർലോങ്ങുകൾ താങ്ങേണ്ടിയിരിക്കുന്നു. അവിടെ വിശാലമായ, അതിവിശാലമായ കുളം. കുളത്തിന് തൊട്ട് കുളത്തിന് മേലേക്ക് തള്ളി നിൽക്കുന്ന കുളിപ്പുര. അവിടെയാണ് അച്ഛൻ താമസിക്കുന്നത്, മാധവൻ പറഞ്ഞു. എന്നുവെച്ചാൽ വിശ്രമിക്കുകയും ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നത്, സുഹൃത്ത് പ്രസ്താവന വിശദീകരിച്ചു. ഞങ്ങൾ ചിരിച്ചു. ജലപിശാജ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. മാധവൻ്റെ മുഖം ഇരുണ്ടു. മാധവന് ദേഷ്യം വരണ്ട, ഞാൻ പറഞ്ഞു. എൻ്റെ അച്ഛനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അയാളുടെ പ്രസന്നഭാവം മടങ്ങി വന്നു. എനിക്ക് അച്ഛനെ ഇഷ്ടമായി. ഇതിനിടയിൽ എപ്പോഴാണ് മൂപ്പർ വെള്ളത്തിൽ നിന്ന് കരക്ക് കയറി ഇത്രയും ദൂരം പിന്നിട്ട് എൻ്റെ അമ്മയെ കണ്ടുപിടിച്ച് എന്നെ സൃഷ്ടിച്ചത്? ഈ സ്നാനയജ്ഞത്തിനിടയിൽ എങ്ങനെയാണ് മാധവൻ്റെയും അതുപോലെ പേരറിയാത്ത മറ്റനേകം അനിയന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും സൃഷ്ടിക്ക് സമയം കണ്ടെത്തിയത്? പാവം, വല്ലാത്ത അധ്വാനി തന്നെ, എനിക്ക് തോന്നി. 12 മണിയായപ്പോൾ ആരോ വന്നു പറഞ്ഞു, അച്ഛൻ കുളി കഴിഞ്ഞു വന്നു. മാധവൻ പറഞ്ഞു, ഞാൻ പോയി ഒന്ന് നോക്കി വരാം. മാധവൻ പറഞ്ഞു, കുളി കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ കാപ്പി കുടിക്കുകയാണ്. മാധവൻ പറഞ്ഞു, ഇപ്പോൾ ഒരു പക്ഷേ കാപ്പി കുടി കഴിഞ്ഞു കാണും. ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. മാധവൻ പറഞ്ഞു, കാപ്പി കുടി കഴിഞ്ഞു.
പക്ഷേ ഇപ്പോൾ മയക്കത്തിലാണ്, വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്, പ്രായം കുറയായില്ലേ? അച്ഛനിപ്പോഴെത്ര വയസ്സായി? ഞാൻ ചോദിച്ചു. 78. ഞാൻ പൊട്ടിച്ചിരിച്ചു. മാധവന്റെ മുഖമിരുണ്ടു. സിഗരറ്റ് വലിച്ചു, ലൈം ജ്യൂസ് കുടിച്ചു. ഉണ്ടു വിളറിയ സ്ത്രീകളെ കണ്ടു. അച്ഛൻ വീണ്ടും വെള്ളത്തിലേക്ക് ഇഴഞ്ഞിറങ്ങിയ കഥ ഇതിനിടയിൽ ആരോ വന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കരയ്ക്കു കയറണമെങ്കിൽ 6 മണിയെങ്കിലും ആകും. നമുക്ക് പോകാം, സുഹൃത്ത് എന്നെ വിളിച്ചു, രഹസ്യമായി പറഞ്ഞു. കിളവന് ഭ്രാന്താണ്, നമുക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ അത് ശരിയാണ്, അമ്മയോട് കണ്ടു എന്ന് പറഞ്ഞാൽ സമാധാനമായി കൊള്ളും. ഇനി ഈ ആയുസ്സിൽ അവർ തമ്മിൽ കാണാൻ പോകുന്നില്ല എന്നത് ഉറപ്പായ കാര്യമാണ്. മാധവൻ ചോദിച്ചു, എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അച്ഛനെ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ, എനിക്ക് അച്ഛനെ കാണാതെ മടങ്ങാൻ സാധ്യമല്ലെന്ന് തോന്നി. ആ മനുഷ്യൻ്റെ തൊലി എങ്ങനെയിരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. 78 വയസ്സിൻ്റെ ചുളിവുകൾ ബാധിച്ച ആ മനുഷ്യ ചർമ്മം നിത്യമായ ജലസമ്പർക്കം കൊണ്ട് ഇപ്പോൾ ഒരു വേള അഴുകിത്തുടങ്ങിയിട്ടുണ്ടാവും. എനിക്കതിന്മേലൊന്ന് തൊടണം. എൻ്റെ സൃഷ്ടിയുടെ നിമിഷങ്ങളിൽ അമ്മയുടെ നഖമാണിറങ്ങിയ മാംസത്തിൽ എനിക്കൊന്ന് സ്പർശിക്കണം. ആ ഗന്ധം എനിക്കൊന്ന് അനുഭവിക്കണം. ഞാനെന്നാൽ പോയി ഒന്ന് കിടക്കട്ടെ, മാധവൻ അനുമതി ചോദിച്ചു. എനിക്കൊരു ഉച്ചയുറക്കം പതിവാണ്. മാധവൻ പോയി. നീ വരുന്നോ? എനിക്ക് മടങ്ങിയിട്ട് അത്യാവശ്യമുണ്ട്, വൈകുന്നേരത്തിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. സുഹൃത്ത് അക്ഷമനായി. അവൻ പോയി. കാറിൽ പോയിക്കൊള്ളാൻ അവന് ഞാൻ അനുവാദം കൊടുത്തു. ഞാൻ അച്ഛനെ കണ്ടിട്ട് ബസ്സിൽ മടങ്ങിക്കോളാം. പൂമുഖത്ത് ഞാൻ തനിച്ചായി. മുറ്റത്തെ നിഴലുകൾ മടക്കയാത്ര ആരംഭിച്ചു. അകത്ത് ഒരു പഴയ നാഴികമണി ഇടയ്ക്കിടെ ഉണർന്ന് എന്നെ ഞെട്ടിച്ചു. വാതിൽ തുറന്ന് ഒരു വൃദ്ധ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ എഴുന്നേറ്റു നിന്നു. മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിൽ കൂടി എനിക്കൊറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലായി. അച്ഛൻ്റെ ഭാര്യ. നരച്ചു പഞ്ഞി പോലെയായ മുടിക്കിടയിൽ വിരൽ കടത്തി വലിച്ചുകൊണ്ട് അവർ ചോദിച്ചു, മാളൂൻ്റെ മോനാണല്ലേ? അതെ, പാർവതിയാരുടെ മരുമോൻ. കണ്ടതു നന്നായി. മാളൂൻ എങ്ങനെയുണ്ട്? സുഖമല്ലേ? അതെ, ഞാനുണ്ടല്ലോ. പണ്ടൊക്കെ എനിക്ക് നിന്നോടും നിന്റെ അമ്മയോടും ഭയങ്കര ശത്രുതയായിരുന്നു, അവർ പറഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പോൾ എനിക്ക് നിന്നോടും മാളൂനോടും യാതൊരു ശത്രുതയുമില്ല. നീ വന്നല്ലോ, അതുതന്നെ എനിക്കൊരാശ്വാസം. അവരുടെ കണ്ണുകൾ തിളങ്ങി. അച്ഛൻ എപ്പോഴെങ്കിലും ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനൊരിക്കൽ ചോദിച്ചതിന് എന്നെ തല്ലിയില്ലെന്നേയുള്ളൂ. മാളൂൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ പ്രാണസങ്കടമാണ്. എപ്പോഴാ എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ കഴിയുക? പോയിട്ട് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. കയറട്ടെ, ഞാൻ ഗോവിന്ദ് നായരോട് വിവരം പറയാം, സന്തോഷമാവും. ആരാ ഗോവിന്ദ് നായർ? ഗോവിന്ദ് നായരാ കുളിപ്പിക്കുന്നേ? എപ്പോഴും കൂട്ടുള്ളത് അങ്ങോരാ. ഞാൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് 10-15 കൊല്ലമായി. എനിക്കെൻ്റെ അച്ഛൻ്റെ ഭാര്യയോട് സഹതാപം തോന്നി, വിട്ടുവീഴ്ചയില്ലാത്ത സഹതാപം. അച്ഛൻ എനിക്ക് കുറെ കൂടി വലിയൊരു പ്രശ്നമായി മാറി. അകത്തെ ഇരുട്ടിലലിഞ്ഞു മായുന്ന ആ വൃദ്ധ ആരോട് എന്ത് ദ്രോഹം ചെയ്തു? മാധവനെ വീണ്ടും കാണുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. ഞാൻ ആ വീട്ടിലെ വലിയ തൂണുകളുടെ ഇടയിൽ അവയിലൊന്നുപോലെ നിശ്ചലനായി കഴിഞ്ഞിരുന്നു. കണ്ടില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു. നമുക്ക് ആ കുളിപ്പുര വരെ ഒന്ന് പോയി നോക്കാം. ശരി, മാധവൻ പറഞ്ഞു. അച്ഛൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഷർട്ടും ബനീനും ഒന്നും പാടില്ല. ഞാൻ ഷർട്ടും ബനീനും അഴിച്ചു വെച്ചു. കുളിപ്പുരയുടെ ഇരുട്ടിലേക്ക് ദേഹത്താകെ രോമമുള്ള ഒറ്റത്തോർത്തു മാത്രമുടുത്ത ഗോവിന്ദ് നായർ ഇറങ്ങി വന്നു. അയാൾ അകത്തുപോയി അല്പം കഴിഞ്ഞപ്പോൾ മുറിക്കുള്ളിൽ നിന്ന് വെടിപൊട്ടുന്നത് പോലെയുള്ള ഒച്ച കേട്ടു. പുറംതിക്കോയ്ക്കലെ മാളുവമ്മയുടെ മോൻ വന്നു നിൽക്കുന്നു, വിവാഹമാണത്രേ. ഓരോ വാക്കും വീണ്ടും വീണ്ടും കുറെ കൂടി ഉച്ചത്തിൽ ആവർത്തിക്കപ്പെട്ടു. സംസാരം നിലച്ചപ്പോൾ ഇടിയും മഴയും തീർന്നതുപോലെയുള്ള നിശബ്ദത. അച്ഛന് ചെവി തീരെ കേൾക്കില്ല, മാധവൻ പറഞ്ഞു. ഉറക്കെ ഉറക്കെ വിളിച്ചു പറയണം. ഗോവിന്ദ് നായർ ഇറങ്ങി വന്നു. കുളിക്കാനുള്ള പുറപ്പാടായി കഴിഞ്ഞിരിക്കുന്നു. കുളിക്കരയിലേക്ക് കുട്ടി മാത്രമായിട്ട് ചെല്ലാൻ പറഞ്ഞു. മാധവൻ വരണ്ട. മാധവൻ എന്നോട് യാത്ര പറഞ്ഞു. ഞാൻ ഇരുട്ടിൽ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ കുളത്തിലൊരു മല വീഴുന്നത് കേട്ടു. അച്ഛൻ, എനിക്ക് അഭിമാനം തോന്നി. വന്നോളൂ, ഗോവിന്ദ് നായർ വിളിച്ചു. കുളത്തിനുമേൽ അരണ്ട നിലാവിൽ പുതഞ്ഞ കുറേ മേഘങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ പടവുകളിലിരുന്നു. വെള്ളം ഇരുട്ടിലാണ്. വെള്ളത്തിലെവിടെയോ ഒരു മതയാന കിടന്നു മറിയുന്നതിൻ്റെ ഒച്ച കേട്ടു. കാറ്റടിച്ചു. ഞാൻ കിടുകിട വിറച്ചു. വെള്ളത്തിൽ ആരോ നീട്ടിത്തുപ്പുന്നതിൻ്റെയും 2 കൈകളും പരത്തിയടിക്കുന്നതിൻ്റെയും ഒച്ചയും കേട്ടു. ഗോവിന്ദൻ പൊയ്ക്കോളൂ, ഒരലർച്ച കേട്ടു. ആരോ എൻ്റെ അടുത്തേക്ക് നീന്തി തുടിച്ചു വന്നു. ഞാൻ എഴുന്നേറ്റു നിന്നു. ഓലവാലെ മുങ്ങിയ ഒരു ഗോവിന്ദ് നായർ എന്നെ തറച്ചു നോക്കി. ഒരക്ഷരമുരിയാടാതെ കടന്നുപോയി. ഇരുന്നോ? അയാൾ പറഞ്ഞു. ഞാൻ വീണ്ടും ഇരുന്നു. നേരത്തെ ഉറങ്ങാൻ തുടങ്ങിയിരുന്ന ചന്ദ്രൻ മെല്ലെ കണ്ണുകളടച്ചു. മേഘങ്ങൾ കാണാതായി. കൊതുകുകൾ ചെവിക്കു ചുറ്റും മൂളിപ്പറന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു തവള ഉറക്കെ കരയുന്നത് കേട്ടു.
കുളത്തിൻ്റെ നടുവിലെങ്ങോ ആന തുടിച്ചു കുളിച്ചു. കനത്ത ഓളങ്ങൾ ഭീതിതങ്ങളായ ശബ്ദത്തോടെ തീരങ്ങളിൽ വന്നലച്ചു കരഞ്ഞു. അച്ഛാ, ഞാൻ ഉറക്കെ വിളിച്ചു. വെള്ളത്തിൽ നിന്നും മറുപടി വന്നില്ല. ഞാൻ കുറേ കൂടി ഉച്ചത്തിൽ വിളിച്ചു. വെള്ളം ഉലഞ്ഞുകൊണ്ടിരുന്നു. കുളത്തിനു നടുവിലെവിടെയോ ഒരു മനുഷ്യൻ്റെ ഭ്രാന്തമായ പൊട്ടിച്ചിരി കേട്ടു. പിന്നെ പെട്ടെന്ന് എല്ലാം നിശബ്ദമായി. ഞാൻ വീർപ്പടക്കി കാത്തിരുന്നു. എൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ തുളച്ചു കയറാൻ ശ്രമിച്ചു. പെട്ടെന്ന് തൻ്റെ തൊട്ടു മുന്നിൽ പടികൾക്കു താഴെ വെള്ളം പൊട്ടിക്കീറി. അച്ഛൻ പൊങ്ങി വന്നു. കുറ്റിമുടി നെറ്റിയിലേക്ക് ഒട്ടിനിന്നു. പിളർന്ന വായിൽ നിന്ന് വെള്ളവും ഈളായി മുഴുകി. ഒരു മുതലയെപ്പോലെ ആ മനുഷ്യൻ പടിക്കെട്ടുകളിലൂടെ ഇഴഞ്ഞ് എൻ്റെ അടുത്തു വന്നു നിന്നു. ഞാൻ അറിയാതെ എഴുന്നേറ്റു നിന്നു. ഒരു പർവ്വതത്തിൻ്റെ കീഴിൽ നിൽക്കുകയാണെന്നേ എനിക്ക് തോന്നിയുള്ളൂ. 6 അടിയിലേറെ ഉയരം, പടുകൂറ്റൻ മരത്തിൻ്റെ വണ്ണം. അച്ഛൻ പൂർണ്ണ നഗ്നനായിരുന്നു. സംസാരിച്ചപ്പോൾ ചെകിടടച്ചു പോയി. ഞെട്ടിപ്പിക്കുന്ന സ്വരത്തിൽ അച്ഛൻ ചോദിച്ചു, മാളൂൻ്റെ മോനാണല്ലേ? അതെ, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വിവാഹമാണല്ലേ? അതെ. ചങ്കു പൊട്ടുമാറുച്ചത്തിൽ ഞാൻ അലറി. എനിക്കച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങളെ കഷ്ടപ്പെടുത്തിയതിന് പകരം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അച്ഛൻ തോറ്റിരിക്കുന്നുവെന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയാൻ എനിക്ക് ശേഷിയില്ല. അത്രയും ഈ ശബ്ദത്തിൽ വിളിച്ചു പറയാൻ എനിക്ക് കരുത്തു പോരാ. അത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഞാൻ നിലത്ത് വീണ് പിടഞ്ഞു മരിക്കും. അച്ഛൻ കൈയുയർത്തി രണ്ടു കാതുകളിൽ നിന്നും ഓരോ കമ്മലഴിച്ചെടുത്തു. ഇതാ, അദ്ദേഹം അവ എനിക്ക് തന്നുകൊണ്ട് അട്ടഹസിച്ചു. വൈരങ്ങളാണ്. ഇരുട്ടിൽ വൈരങ്ങൾ തിളങ്ങി. എനിക്ക് ശബ്ദങ്ങളില്ലായിരുന്നു. അച്ഛൻ്റെ നഗ്നതയിലേക്കും വൈരക്കമ്മലുകളിലേക്കും ഞാൻ മാറി മാറി നോക്കി. പൊടുന്നനവേ അച്ഛൻ കുനിഞ്ഞു. എൻ്റെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് എൻ്റെ മുഖം തടിച്ച കൈവെള്ളകളിലെടുത്ത് അദ്ദേഹം തുറിച്ചു നോക്കി. അരണ്ട വെളിച്ചത്തിൽ ആ മുഖം രൂക്ഷമാവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു പ്രാവശ്യം മൂളി, പിന്നീട് പിടിവിട്ടു. എന്നിട്ട് എൻ്റെ കൈവെള്ളയിൽ നിന്ന് ഒരു കമ്മൽ നുള്ളിയെടുത്തുകൊണ്ട് അലറി, ഒന്ന് നിനക്ക് ഒന്നെനിക്ക്. ആ ശബ്ദത്തിൻ്റെ മുഴക്കം തീരുന്നതിന് മുമ്പ് വെള്ളത്തിൽ ഒച്ച കേട്ടു. മരം വീണതുപോലെ, പർവ്വതം ഇടിഞ്ഞു വീണതുപോലെ. തീരങ്ങളിൽ അലകൾ വന്നു. ഞെരുക്കി പിടിച്ചു നിൽക്കാനാവാതെ മണൽത്തിട്ടകൾ ഇടിഞ്ഞു വീണു. അച്ഛൻ കുളത്തിൻ്റെ നടുവിലേക്ക് നീന്തിപ്പോകുന്നതിൻ്റെ ഒച്ച കേട്ടു. അങ്ങെവിടെയോ ശബ്ദങ്ങൾ മാഞ്ഞു. അച്ഛാ, ഞാൻ ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. എൻ്റെ തൊണ്ട പൊട്ടി. ശബ്ദം എനിക്ക് നഷ്ടപ്പെട്ടു. ഗോവിന്ദായരെ, ഞാൻ ഞരങ്ങി. പടിക്കെട്ടുകളിലൂടെ ഗോവിന്ദായർ ഓടിയിറങ്ങി വന്നു. എന്താ എന്താ? ഞാൻ ഇരുട്ടിലേക്ക് ചൂണ്ടിക്കാട്ടി. നിശ്ചലമായ ജലം, നിശബ്ദമായ ജലം, ഇരുട്ട്. ഇരുട്ടിലൂടെ ടോർച്ചുകൾ പാഞ്ഞു. പടിക്കെട്ടുകളിലൂടെ ആൾക്കാർ ഓടിയിറങ്ങി. തിട്ടകളിലൂടെ ചൂട്ടുകെട്ടുകളും പന്തങ്ങളും പാഞ്ഞുപോയി. ഓളങ്ങൾക്കുമേൽ പെട്രോമാക്സ് വിളക്കുകളുടെ രശ്മികൾ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ വരച്ചു.